ഇരുന്ന് മുട്ടി ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കൊറോണ ഉണ്ടാകില്ല. ഏറ്റു നിന്ന ഒരു യാത്രക്കാരൻ പോയാൽ അന്നേരം കൊറോണ. അതൊക്കെ എന്തൊരു വിവരമില്ലായ്മ. കൊച്ചിനെ ഓടിക്കൊണ്ട് അച്ഛനും അമ്മയും വിടും, ഇതിനെ സ്കൂളിന്റെ വാതിക്കൽ ഇറക്കിയേക്കണമെന്ന്. ആ കൺട്രാവിയും പോട്ടും പിറ്റേ ദിവസം അവര് തന്നെ ഇവനെ തല്ലാൻ നിൽക്കും. ഐറിഷ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പാലായിലാണ് ഉള്ളത്, അതായത് അച്ചായന്മാരുടെ സ്വന്തം നാട്ടിൽ. പാലായിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ എല്ലാം നമുക്ക് നമ്മുടെ പിൻവശത്തൂടെ കാണാവുന്നതാണ്. അപ്പം ആദ്യം തന്നെ ഒരു ക്ഷമാപണം ഞങ്ങൾ ചോദിക്കുന്നു. നമുക്കൊരു കുറച്ച് ഗ്യാപ്പ് വന്നു പോയി. നമുക്ക് ഒരു രണ്ട് മൂന്നര മാസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. കൊറോണയുടെയും പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിത്രയും ലേറ്റ് ആയത്. എനിവേ, അപ്പോൾ അതിന് ക്ഷമാപണം ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെയിം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലമല്ല ഒന്നാകാം വർഷമായപ്പോഴത്തേനും സെയിം കൊറോണ സ്വന്തമായി ബസ്സുകാർ അനുഭവിക്കുന്ന ഒരു വിഷമങ്ങളും അവരെ ദുരിതങ്ങളും പഴയതിനേക്കാളും കൂടുതലാണിപ്പം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. അപ്പം ഇന്ന് ഈ വീഡിയോയ്ക്ക് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തരുന്നത് രണ്ട് വ്യക്തികളാണ്. ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഒരു പരിധിവരെ കുറച്ച് ഒരു ഒന്നാകാം വർഷം പുറകോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും. അരുൺ. അരുൺ പാലക്കാടൻ ബസ് സർവീസിൻ്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു എന്താ പറയുന്നത് എല്ലാം എല്ലാമാണ് അരുൺ. അരുണ് നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക്, സെൻട്രോക്കിയുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് അരുൺ വന്നിട്ടുണ്ട്. ജസ്റ്റിനും അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പം ജസ്റ്റിന് അന്നില്ലായിരുന്നു അല്ലേ? അന്നില്ലായിരുന്നു. അന്ന് ആരും സുബിനായിരുന്നു. സെബിൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം ഇവരൊക്കെ സെബിന്, ജസ്റ്റിന്, അരുൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡപ്പ് തന്നെ എന്ന് പറയാം. അപ്പം ഇന്ന് നമുക്ക് ഒരു മാക്സിമം നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ, ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാനൊക്കെ ഇന്ന് മാക്സിമം ഇവരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. 44-47 റോഡ് ലൈൻസ് പറഞ്ഞിങ്ങനെ പരിക്കപ്പാല മീലേറ്റുപേട്ട മുക്കുമ്പ് ഉടൻ പുറപ്പെടും. 84-90 ശക്തി കൊല്ലപ്പള്ളി നിലാപ്പാറ കരിക്കുന്നം തൊഴിലാളി ഉടൻ പുറപ്പെടും. ഈ ഒരു സൗണ്ടിൻ്റെ ഉടമയെ ഈ പാല കൊട്ടാരമറ്റം സ്റ്റാൻഡിലുള്ളവർക്ക് വളരെ സുപരിചിതമാണ്. സൗബുചേട്ടൻ എന്നാണ് വ്യക്തിയുടെ പേര്. സൗബുചേട്ടാ, എത്ര വർഷമായി ഈ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ, ഈ ഒരു ഫീൽഡിൽ? കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് ഓപ്പണായിട്ട് 1990-91 കാലഘട്ടത്തിലാണ് ഓപ്പണായത്. ഞാൻ അതിനു മുമ്പ് തൊട്ട് അവിടെയുണ്ട്. ഞാനൊരു 1982 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. ഈ രീതിയിൽ 40 വർഷത്തോളം ആകുന്നു. 39 വർഷം 40 വർഷം ആകുന്നു. ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഫീൽഡിൽ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇത് അറിഞ്ഞിരിക്കണമെന്ന് പറയാൻ, ഒന്നാം ബസ്സിൻ്റെ സമയം മുഴുവനായിട്ട് കാണാപ്പാടമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ട്, ബസ്സിൻ്റെ റൂട്ട് ഏതൊക്കെ റൂട്ടുകൂടെ, അതായത് പോകുന്ന ഓരോ പോയിന്റുകളും, ആ പോകുന്ന റൂട്ടിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ മനഃപ്പാടമാക്കിയിരിക്കണം. ഇത് ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പോൾ ബസ്സിൻ്റെ റൂട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് സമയം അതെല്ലാം ഞങ്ങളുടെ ബ്രെയിനകത്ത് തന്നെ അവിടെയാണ് നിങ്ങൾ ഫുള്ള് സംഭവം. ഞങ്ങൾ അത് കാരണം ഓർമ്മശക്തി നന്നായിട്ട് വേണ്ട ഒരു ഫീൽഡാണ്. കാരണം ഓരോ ദിവസം ബസ്സിൻ്റെ ടൈം ഹിയറിംഗ് നടക്കുന്നതനുസരിച്ച് സമയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം അത് നമുക്ക് കിട്ടും. അതനുസരിച്ച് ഞങ്ങളത് ഞങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ തന്നെ അത് ഫീഡ് ചെയ്ത് വെക്കും. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പം പിന്നെ ടൈം ഷീറ്റൊക്കെ ഉടമകൾ കൊണ്ട് തരാറുണ്ട്. നേരത്തെ ഒന്നും തരിയല്ലായിരുന്നു. ഇപ്പം അവരുമായിട്ട് നല്ല സഹകരണത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് അങ്ങനെ സഹകരിച്ച് പോകുന്നു. ഇപ്പം ഞാനിപ്പം വന്നിരിക്കുന്നത് വേറൊരു ഒരു ആവശ്യം എന്നല്ല, നമ്മുടെ ഒരു ആവശ്യം, നമ്മുടെ കൂട്ടായ്മ ഒരു ആവശ്യത്തിന് വേണ്ടി വരിക. ഇപ്പം കോവിഡിൻ്റെ ഒന്നാം തരംഗം കഴിഞ്ഞു, രണ്ടാം തരംഗം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു, മൂന്നാം തരംഗം വരുന്നു എന്നറിയപ്പെടുന്നു. ഈ സാബുചേട്ടൻ ഇത്ര വർഷമായിട്ട് ഈ ഒരു പാല കൊട്ടാരമറ്റം സ്റ്റാൻഡും അതിനോടനുബന്ധിച്ചുള്ള ഈ ഏരിയയിൽ ബസ്സുകാരെ കണ്ടും, സാബുചേട്ടന് വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുനടന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രൈവറ്റ് പ്രസ്ഥാനം, ബസ് പ്രസ്ഥാനം എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, സാബുചേട്ടൻ എന്താ പറയാം? ബസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി, സർവ്വ മേഖലയും തരിപ്പണമായി. അത് കൂടുതൽ, ഏറ്റവും കൂടുതൽ ഈ കോവിഡ് വന്ന് ബാധിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ് മേഖലയാണ്. കാരണം സ്വകാര്യ ബസ്സുകൾ ഒരുപാട് ബസ്സുകൾ കയറ്റിയിട്ട് നശിച്ചു പോയി. ഒത്തിരി പെർമിറ്റുകൾ ഉടമകൾ തന്നെ അത് വേണ്ടെന്ന് വെച്ച് വണ്ടി കാലി പൊളിച്ചു കൊടുക്കാനായിട്ട് കൊടുത്തു. കാരണം ഇനി ഇത് ഈ ഡീസല് വില ഇപ്പം തന്നെ ഇന്ന് 95 രൂപയാണ് ഡീസലിൻ്റെ വില. 95 രൂപയാണ് ഇന്നത്തെ ഡീസലിൻ്റെ വില. അത് ഈ ഓരോ ദിവസത്തിന് കൂടിക്കൊണ്ടിരിക്കുക. അതിന് 100 രൂപയിലോട്ട് എടുക്കാനായിട്ട് ഒരാഴ്ച കൂടുതൽ വേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഈ 100 രൂപ ഡീസലിന് അടിച്ചുകൊണ്ട് ഈ നാമമാത്രമായ ആൾക്കാരെയും വെച്ചുകൊണ്ട് സർവീസ് നടത്താൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അല്ല, അതുപോലെ പണമുള്ള ആൾക്കാർക്ക് പിന്നെ അവരുടെ ഒരു പേര് നിലനിർത്താനും ഷോയ്ക്കുമൊക്കെ വേണ്ടി പ്രസ്ഥാനം കൊണ്ടുനടക്കാനുള്ള കിട്ടുള്ളൂ. അല്ലാതെ ഉപജീവനത്തിനായിട്ട് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം ഇനി മുമ്പോട്ട് പോകുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ഡീസലിൻ്റെ വില കുറയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഡീസലിൻ്റെ വില ഇപ്പോൾ കേന്ദ്രം വില വൻതോതിൽ അവർ കൂട്ടി മേടിക്കുന്നു. അതിൻ്റെ ഒരു പടി
കേരള സർക്കാരും മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സർക്കാരുകളുടെ കൂടി ഈ മേഖല ഡീസലിൻ്റെ വില കുറയ്ക്കണം. കുറച്ചാലേ ഈ പ്രസ്ഥാനം തന്നെയല്ല വാഹനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അതിനോട് ഒരു ഒരു തണുപ്പുണ്ടാവുകയുള്ളൂ. കാരണം ഇപ്പം ഇങ്ങനെ ഇത് നിത്യവ്യവസായത്തിന് വില കൂടും, ഈ ഡീസലിൻ്റെ വില ഇങ്ങനെ കയറി കഴിഞ്ഞാൽ. അതുപോലെ ഇപ്പോൾ ബസ് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് സ്വകാര്യ വാഹനങ്ങളെല്ലാവരും ഈ ബൈറൂട്ടിൽ കൂടെ ഒക്കെ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ നിൽക്കും, ബസ് ആൾ കയറാനില്ല. അപ്പൊ ഒറ്റയൊക്കെ ഇരട്ടൊക്കെ സംഖ്യ, അതൊക്കെ എന്തൊരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടിയല്ലേ ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നത്? എന്തൊരു വിവരക്കേട് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഒറ്റയൊക്കെ സാധാരണ രീതിയിൽ ഇപ്പം സ്വകാര്യ വാഹനം, ബസ് സ്വകാര്യ വ്യക്തികളുടെ കാറുകള്, ജീപ്പുകള്, അങ്ങനെയുള്ള വാഹനങ്ങൾ ഒറ്റയൊക്കെ പെട്ടേക്കും നമുക്ക് നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനൊക്കെ ഉപകാരപ്പെടും. പക്ഷെ ഈ ബസ്സുകൾ ഇതിനു മാത്രം ഈ ഒറ്റയൊക്കെ പെട്ടേക്കോ ഒക്കെ വെച്ച് ഓടിക്കാൻ ചെറിയ ചെറിയ വണ്ടികൾക്ക് ഒറ്റയ്ക്ക് അത് ബസ്സിന് തിരിച്ചു വന്നു. പക്ഷെ അതിനകത്ത് ഒരു രണ്ട് ഘടകമുണ്ട്. ഒന്ന്, ഈ ഒറ്റയക്കവും പെട്ടയക്കവും വെച്ച് ഓടിക്കുന്നതുകൊണ്ട് ബസ്സുകളിൽ ഇന്ന് കയറുന്ന യാത്രക്കാരൻ നാളെ നോക്കി എന്നാൽ ആ റൂട്ടിൽ ആള് പിന്നെ വണ്ടി ചെല്ലിയല്ല, ആള് കയറിയല്ല. അപ്പൊ അവര് സ്വന്തമായിട്ട് ടൂ വീലറുകളും അതുപോലെ ചെറിയ നാല് വീലുള്ള വാഹനങ്ങളും ഒക്കെ സ്വന്തമായിട്ട് മേടിച്ചപ്പോ അവരങ്ങനെ യാത്ര തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ ബസ്സിൽ ആള് കയറാതെ വരുന്നതിന് മുഖ്യമായ കാരണം. ഇത് നേരത്തെ ഇവിടെ 10,240 ബസ്സോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓടാൻ തുടങ്ങിയത് 10-40 ആദ്യം തുടങ്ങിയപ്പോൾ 12 ബസ്, 13 ബസ്. ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 10-55 ബസ്സോളം ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാടെ ഓടുന്നോ ഇത് ഈ കണ്ടീഷനിലെ ഡീസലിന്റെ വില കയറി പോവാണെന്നുണ്ടെങ്കിൽ കുറയാനേ ചാൻസ് ഉള്ളൂ. നേരെ 55-ൽ നിന്നും താഴോട്ട് വരാം, താഴോട്ട് കുറയും. കാരണം ഇതുമായിട്ട് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ടൈം കീപ്പേഴ്സ്, ഞങ്ങളിവിടെ 7 ജീവനക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ബസ്സുകളിൽ നിന്ന് അനൗൺസ്മെന്റിന്റെ ഫീസ് കിട്ടുന്നതനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ ശമ്പളം കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മെക്കാനിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെ എല്ലാവരുടെ ജീവിതത്തിൽ ഷോപ്പുകള് അവർ അതെല്ലാം ഈ സ്വകാര്യ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവനമാർഗം നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം ജീവിതം ആപ്പോഴേ താറുമാറായി. അപ്പം താങ്ക് യു സബു ചേട്ടാ, നമുക്ക് വണ്ടി പോവാറായി. അപ്പം ഇത്രയും പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാം, ഒരു കാര്യം കൂടെ. ഈ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റയക്കവും പെട്ടയക്കവും വെച്ച് പ്രൈവറ്റ് ബസ്സുകൾ ഓടാൻ പാടുന്നു. സോ ഈ കെ എസ് ആർ ടി സിക്ക് ഇത് ബാധകമല്ല. കെ എസ് ആർ ടി സിക്ക് ഈ എത്ര ആക്കുമ്പോൾ ഉണ്ടെങ്കിലും അത് ഓടുന്നതിന് കുഴപ്പമില്ല. അത് രണ്ടുതരം പിന്നെ രണ്ട് പൗരന്മാരെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ അതുപോലെ പിന്നെ സ്വകാര്യ ബസ്സുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാവുള്ളെന്ന് പറഞ്ഞു. ഇരുന്ന് മുട്ടി ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കൊറോണ ഉണ്ടാകുകയില്ല. ഏറ്റു നിന്ന ഒരു യാത്രക്കാരൻ പോയാൽ അന്നേരം കൊറോണ. അതൊക്കെ എന്തൊരു വിവരമില്ലായ്മ പറയുന്നത്. പറഞ്ഞിട്ടാ എന്താണ് കൊറോണ, എന്താണ് രണ്ടാം തരംഗം വന്നതിന് ശേഷം പ്രൈവറ്റ് ബസ് മേഖലയിൽ എന്താണ് നമുക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബസ് മേഖല വളരെയധികം തകർന്ന ഇതിലെ കൂടുതലൊന്നും സംഭവിക്കാനില്ല ആ ഒരു അവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാം തരംഗം വരികയാണെന്ന് പറയുന്നു. ആ ഇപ്പം തന്നെ പല സ്ഥലങ്ങളും ഈ പോസിറ്റിവിറ്റിയുടെ ഇതനുസരിച്ച് അടയ്ക്കുവാണെന്ന് കേൾക്കുന്നുണ്ട്, അടയ്ക്കാൻ പോകാമെന്ന് കേൾക്കുന്നുണ്ട്. ആ ഇന്നുപോലെ ഇനി അടയ്ക്കാൻ പോകാമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ പാലായിൽ നിന്ന് കൂത്താറുള്ളത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കൂത്താറുള്ളത്തൊക്കെ പോസിറ്റിവിറ്റി കൂടി വരുന്നു എന്നിങ്ങനെ അവിടെ ടൗണിൽ പറയുന്നത് കേട്ടു. ഒന്നരാടനാക്കാനാണ് ഇപ്പം തന്നെ ഒന്നരാടൻ. ഇപ്പോൾ തിങ്കൾ ബുധൻ വെള്ളിയെ കുറച്ചാളൊക്കെ ഉള്ളൂ, കാരണം ഈ ഓഫീസുകളൊക്കെ അന്നേ തുറക്കുന്നുള്ളൂ. ഇന്നിപ്പോ വ്യാഴാഴ്ചയാണ്, ചൊവ്വയും വ്യാഴവും വണ്ടി വെറുതെ ഓടുന്നതാണ്. അതെ അതെ. പിന്നെ അതെ അതെ, ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഡീസൽ വർദ്ധനവ് അത് നമുക്കറിയാം. ഓരോ ദിവസം കഴിയുമ്പോൾ നിസ്സാരമായ പൈസ ബേസ് ചെയ്താണ് കൂടുന്നത്, നിസ്സാരമായ ഒറ്റയടിക്കുന്നതല്ല, ഓരോ ചെറിയ പൈസ വെച്ചാണ് കൂടുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം ടാക്സ് നിലവിൽ ഒഴിവാക്കി തന്നിട്ടില്ല, നീട്ടി അടയ്ക്കാൻ സാവകാശം തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വാർട്ടർ കണ്ട് ഒഴിവാക്കി തന്നെ, ഈ പ്രാവശ്യം അതും ഇല്ല. ഡീസൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബസ് ചാർജ് ഇറങ്ങി, അതായത് കൊറോണയ്ക്ക് ശേഷം ബസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആദ്യം 12 രൂപ ആയിട്ട് വർദ്ധിച്ചു തന്നെ, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 10 ആക്കി. അല്ല, 10 അല്ല, നേരെ 8 ആക്കി. 8 ഒരു ഫയർ സ്റ്റേജ് 2 ഫയർ സ്റ്റേജ് ആയിരുന്നു 8 രൂപ. അത് ആദ്യത്തെ 8 രണ്ടാമത്തെ 10 ആക്കി തന്നു. ഈ പ്രാവശ്യം അതും ഇല്ല. ഡീസൽ കൂടുന്നു. ആ നമുക്ക് ഇളവുകളില്ല വേറെ. അതെ അതെ. എന്താ ചെയ്യുന്നത്? അല്ല, ഇപ്പം ഡീസൽ വില വർദ്ധിക്കുന്നതനുസരിച്ച് വണ്ടിക്കൽ കൂട്ടുക എന്നുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം തന്നെ ഒത്തിരി പേര് ടൂ വീലറിനെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു നിശ്ചിത റേറ്റ് ഡീസൽ കിട്ടുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ട്. കാരണം ഇപ്പം ഡെയിലി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കതനുസരിച്ച് വണ്ടിക്കൽ കൂട്ടാനോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിധി കൂടുതൽ ആൾക്കാർ വരാതെയാവും. കാരണം സാധാരണക്കാരാണല്ലോ എപ്പോഴും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്.
അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടാവുള്ളൂ വണ്ടിക്ക് ഒരു കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രൈവറ്റ് ബിസിനസ് മേഖല എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം? അറിഞ്ഞേറിൻ്റെ ഒരു അഭിപ്രായം എന്താ? മെച്ചപ്പെടുത്തിയെടുക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡീസൽ വില ഒരു നിശ്ചിത റേറ്റിന് നമുക്ക് ഡീസൽ കിട്ടുന്ന ഇപ്പോൾ ഈ പൊതു ഗതാഗത സംവിധാനത്തിലുള്ള എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ KSRTC ടാക്സ് ഒഴിവാക്കിയാണ് ഡീസൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇത് പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ KSRTC പ്രൈവറ്റും ഒരുപോലെ തന്നെയാണ്, വേർതിരിവില്ല. അവരുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുട്ടികളെയൊക്കെ ഒരു രൂപയ്ക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ കുറച്ച് കുട്ടികൾക്ക് മാത്രം കാർഡ്, അത് 300 പൈസ അടയ്ക്കണം, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുഗതാഗതം നടത്തുന്ന വണ്ടികൾക്ക് ഡീസൽ ഇപ്പം GST കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എല്ലാ ദിവസവും 20 പൈസ 30 പൈസ വെച്ചും കൂടിക്കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് വീണ്ടും 100 തന്നെയാവും. അതുകൊണ്ട് ഡീസലിന് സബ്സിഡി അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നതന്നെ ഓണർമാർ സത്യം പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ദയനീയമാണ്. നമുക്ക് ഈ പണിയല്ല വേറെ പണി അറിയത്തില്ല. ഈ വണ്ടിയൊക്കെ നേരത്തെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 750, 800, 900 വരെ കിട്ടിയിട്ടുണ്ട്. ഫിക്സഡ് ശമ്പളവും പിന്നെ പാറ്റായും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവർ ഉള്ള പോലെയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് തരുന്നുള്ള. ഇതിപ്പം എന്താ പറയുന്നത്, അവര് ലാഭം ഉണ്ടായിട്ടല്ല ഒരിക്കലും കിട്ടാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി അവര് അത് കയ്യിൽ നിന്ന് എടുത്താണ് തരുന്നത്, ലാഭം കിട്ടുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അതെ അതെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥിരം പണിയില്ല. KSRTC എല്ലാ ദിവസവും സർവീസ് നടത്താം. ഞങ്ങളുടെ വണ്ടി 1.5 വട്ട ഇരട്ട സംഖ്യ ഒരു ദിവസം, ഒറ്റ സംഖ്യ ഒരു ദിവസം അങ്ങനെ ഓടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ പാലായിലെ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ജിബു. ജിബു, നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം ജിബു, ഇപ്പൊ ഈ ഒരു കൊറോണ രണ്ടാം തരംഗം വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു മേഖല, പ്രൈവറ്റ് ബസ് മേഖല, അതിന്റെ ഒരു ശോചനീയമായ ഒരു അവസ്ഥ, അതിനെ കുറിച്ച് ജിബുവിന് എന്താ പറയാനുള്ളത്? ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ സ്റ്റാൻഡിലുള്ള വർഷങ്ങളായിട്ട് ഈ ഒരു മേഖല ഇതിന്റെ പിന്നാമ്പറവും മുന്നാമ്പറവും എല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണ് ഡെയിലി ഡേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പതുക്കെ പതുക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തീർച്ചയായും ഇപ്പോഴാണെ പോലും ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞു, വണ്ടികൾ ഓടിത്തുടങ്ങി. എന്നാലും 100ൽ 10% പോലും വണ്ടികൾ നിരത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. കാരണം ഇറങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഓണർമാർക്കാണെങ്കിലും ഇപ്പം ഇറക്കി ഓടിച്ചാൽ കിട്ടുന്ന ഇത്രയ്ക്ക് ഇത്രയ്ക്കേ കിട്ടുള്ളൂ. നമുക്ക് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും നമുക്ക് യാതൊരു വില ആനുകൂല്യങ്ങളോ ഒരു സഹകരണമോ കിട്ടുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വണ്ടികളെല്ലാം ഓടുന്നുണ്ട്, KSRTC ഓടുന്നുണ്ട്, എല്ലാ വണ്ടിയും അവരൊക്കെ ഓടിക്കാം. പ്രൈവറ്റ് ബസ്സുകാരന് മാത്രം ഒറ്റയാക്കം ഇരട്ടയാക്കം. അങ്ങനെ ഓടുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റൂട്ടിൽ ചിലപ്പോൾ ഈ ഒരു വണ്ടിയേ കാണുള്ളൂ. അപ്പോൾ ഒറ്റയാക്കം ഇരട്ടയാക്കം നോക്കുമ്പം ഇപ്പോൾ രാവിലെ 9 മണിക്ക് വരേണ്ട യാത്രക്കാരന് ഇന്ന് വണ്ടിയുണ്ട്, പിറ്റേ ദിവസം വണ്ടിയില്ല. വണ്ടിയുടെ നമ്പർ നോക്കി കയറാൻ പറ്റുമോ? അതില്ല. അപ്പോൾ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ വണ്ടി ഓടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റൂട്ടിൽ സ്ഥിരമായിട്ട് സർവീസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ദിവസം വണ്ടി നോക്കും, പിറ്റേ ദിവസം നോക്കി നിൽക്കുകയില്ല. പിന്നെ അങ്ങനെ സ്ഥിരമായിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു യാത്രക്കാർ കിട്ടുകയില്ല. അപ്പോഴത്തേനും പിന്നെ ആ മേഖല അവിടെ തീർന്നു. നമ്മളിപ്പോൾ രാവിലോട്ട് വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓടിക്കഴിഞ്ഞാൽ ഡീസലും അടിച്ചു കഴിഞ്ഞാൽ മിച്ചമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈക്കാശ് പോവുക. മുതലാളിയാണ് വൈകിട്ട് പമ്പിൽ പോയി നിൽക്കുക, അവിടെ ഡീസലും ബില്ല് അടിച്ച് പണിക്കാരുടെ പൈസ കൊടുത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് സംഭവം സെറ്റിൽമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. എന്നാ മെച്ചവരിക്കുന്നത്, 1 രൂപ പോലും മെച്ചവരി ശരിക്കും പറഞ്ഞാൽ നമുക്ക്. ഈ ഒരു സാഹചര്യം ജിബു ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വണ്ടി കൊണ്ടുവരും? നമ്മൾ ഒരിക്കലും ഇറക്കുകയില്ല, അവിടെ കിടന്ന് ദൂരമെടുത്ത് പോക്കോട്ടെ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ മുതല എന്നാ ചെയ്യാൻ, ആരോട് പറയാം, ആരോട് പരാതിപ്പെടാം? കഴിഞ്ഞ സമയത്ത് അതൊന്നും ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്ത് തന്നുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഡീസല് ഡെയിലി വളരെ തുച്ഛമായ പൈസ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ബസ് ചാർജ് വർധനവില്ല, ഒന്നുമില്ല. സ്റ്റാർട്ടിംഗ് ചെയ്തു തന്നായിരുന്നു, അതും വർധനവെന്നല്ല, നമ്മുടെ പോയിന്റ് കൂട്ടി തന്നു. അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനം ഉള്ളതിനേക്കാൾ നിർത്തിക്കളയുകയാണ്. തീർച്ചയായും നിർത്തി കളയേണ്ടി വരുമല്ലോ, അല്ലാതെ ഈ പ്രസ്ഥാനം നിന്ന് പോകും. ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ശരാശരി ഇപ്പോൾ ഒരു റൂട്ടിലോടുന്ന ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ 50 ലിറ്റർ ഡീസൽ ആകുന്ന ഒരു വണ്ടിക്ക് നേരത്തെ കണ്ടീഷനിൽ ശരാശരി 3500 അല്ലെങ്കിൽ ഒരു 10-3000 ഡീസൽ ആവുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 4800 ഡീസലാവും 50 കിലോമീറ്റർ ഓടുമ്പോൾ. ആ വണ്ടി ഒരു റൂട്ടിലോടുന്ന വണ്ടി ഇപ്പോൾ ശരാശരി ഒരു 6000 രൂപ 7000 രൂപ കൂടുതലും, 7000 വണ്ടി ഇപ്പം നോർമലി ഒരു റൂട്ടിലോടുന്ന വണ്ടി 6000 രൂപ കൂടുതലൊന്നും ഓടുന്നില്ല. ഈ 5000 രൂപ ഡീസലും പോയിട്ട് പണിക്കാർക്ക് രണ്ടു പേർക്ക് കൂടെ 750-800 വെച്ച് 10500 പണിക്കാശ് കൊടുക്കണം. പിന്നെ വണ്ടിയുടെ ബാക്കി തേയ്മാനങ്ങൾ, ഇൻഷുറൻസ്, ടയർ എവിടെ ചെന്ന് നിൽക്കുന്നത്? ശരിക്കും ഇപ്പം ഓരോ മുതലാളിമാരും വണ്ടി ഇറക്കി ഓടുന്നത് അവർക്കൊന്നും കിട്ടാനില്ല. വണ്ടിയിലെ പണിക്കാർ വീട്ടിൽ കഞ്ഞി കുടിച്ച് പൊക്കോട്ടെന്നൊരു മെൻറ്റാലിറ്റി മാത്രമാണ് പണിക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ച് നിങ്ങൾ പ്രസ്ഥാനം കൊണ്ടു നടന്നോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വിടുകയല്ലേ ചെയ്യുന്നത്. ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടെ, പണ്ടൊക്കെ നമ്മൾ ലാഭം എന്ന് കൂട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അത് നമ്മൾ കൂട്ടുന്നത് എങ്ങനെയായിരുന്നു? അതായത് ഡീസല് ഗ്യാസിന്റെ ഇത്, അതുപോലെ ടയർ ഇൻഷുറൻസ് ബാക്കി മെയിന്റനൻസ് എങ്ങനെയാണ് കൂട്ടുന്നത്?
ഒന്നുമില്ലല്ലോ, ലാഭമില്ല. എങ്കിൽ പോലും നമ്മളിപ്പം കൂട്ടുന്ന എന്റെ അറിവിലാണെന്നുണ്ടെങ്കിൽ ശമ്പളവും ഡീസലും കഴിഞ്ഞാൽ ബാക്കി ലാഭം ലാഭം എന്ന് കൂട്ടുക. പക്ഷെ അതൊരു ലാഭമല്ല. ബാക്കി അപ്പോൾ ഈ പറഞ്ഞ പോലെ ടയർ, ലൈൻഡർ, ബ്രേക്ക്, ഗ്രീസ്, ഓയിൽ ഇതെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയല്ലേ വണ്ടിയുടെ. അപ്പൊ ഈ ഒരു ഫൈനാൻസ് ഉള്ളവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് നടത്തി? അതെ, എല്ലാ മാസം ആവുമ്പത്തേന് ഫൈനാൻസുകാരൻ പൈസ അടക്കാതിരിക്കാൻ പറ്റുമല്ല. നടത്തിരിച്ചാൽ അവൻ വണ്ടി കൊണ്ടുപോകും, പിന്നെ അവൻ്റെ സിവിൽ സ്കോറിനെ ബാധിക്കും, പിന്നെ നാളെ ഒരു ലോൺ ചെന്നാൽ അവൻ ലോൺ കിട്ടുകയല്ല. എല്ലാം പ്രശ്നങ്ങളാണ്. ഈ ഒരു പ്രസ്ഥാനം ഈ മൂന്നാം തരംഗമെങ്കിലും കഴിഞ്ഞാൽ കയറി വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വളരെ കുറവാണ്, വളരെ കുറവാണ്. കാരണം നമുക്ക് സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. പല വാഗ്ദാനങ്ങളും കിട്ടിയിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, വാഗ്ദാനങ്ങൾ ഒതുങ്ങിപ്പോകും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇറക്കിയ ആൾക്കാരാണ് ഈ കാണുന്ന ഇപ്പം നിലവിൽ. ആ ഈ കുറച്ച് ഈ പാലാ കൊട്ടാരം പറ്റം സ്റ്റാൻഡ് പറഞ്ഞ ഈ സ്റ്റാൻഡിൽ നിലവിൽ 242 വണ്ടി നൈറ്റ് സർവീസ് കൂട്ടി നടക്കുന്ന സ്റ്റാൻഡ് ഇവിടെ. ആ ശരാശരി 242 വണ്ടി വന്ന് പോകേണ്ട സ്റ്റാൻഡാണ് നിലവിൽ. ഇപ്പം ഇന്നിപ്പോൾ ജൂലൈ 1 ഇന്ന് നിലവിൽ ഇത്ര നേരമായപ്പോഴത്തേനും വന്നേക്കുന്ന 60 വണ്ടിയാണ് വന്നേക്കുന്നത്, പകുതിയുടെ പകുതി. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വരാനുള്ളത് നൈറ്റോടെ കൂട്ടിയാൽ പോലും 100 വണ്ടി താഴെ വരും. അതുപോലെ പ്രസ്ഥാനം തീർന്നുപോയി, വണ്ടികളില്ല, ആരും ഓടിക്കും. അതെ, പിന്നല്ലാതെ ബസ് സ്റ്റാൻഡ് പ്രതീക്ഷിച്ച ഞാൻ ഈ ബസ് സ്റ്റാൻഡ് നടത്തുന്ന കടകൾ നോക്കി എല്ലാം അടഞ്ഞു കിടക്കുക. ആകെ ഓഫീസ് ഹോട്ടൽ. കാരണം ഈ ഒരു സ്റ്റാൻഡിനെ ബേസ് ചെയ്ത് വരുന്ന യാത്രക്കാരെ ബേസ് ചെയ്ത് തുറന്നു വെച്ചേക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുമല്ലേ. എനിക്ക് തോന്നുന്നത് അതായത് ഇന്നലെ ജൂൺ 30 ഈ രണ്ടാം തരംഗം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് കണ്ട ഗ്രീസ് അടിക്കാനാണ് സോമ ചേട്ടൻ വരുന്നത്. ഇന്നലെ ആദ്യമായിട്ട് പുള്ളി വരുന്നത് എന്നോട് പറഞ്ഞു, വന്നു വണ്ടിയില്ല, പിന്നെ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. പിന്നെ അന്നേരം പുള്ളിക്കും കഞ്ഞി കുടിക്കേണ്ട അറിയത്തുള്ളൂ. പുള്ളി എല്ലാ വണ്ടിയിലും പോയി ചോദിച്ചു, അടിക്കട്ടെ അടിക്കട്ടെ. പലരും പറഞ്ഞു വേണ്ട, ഇത് എന്നെ കൂടിയിട്ട് എന്നെ അടിക്കാനാണ്. മുതലാളിയോട് ചോദിക്കട്ടെ, കാരണം ഗ്രീസ് അടിച്ചിട്ട് വൈകിട്ട് ഗ്രീസിന് 100 എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതിട്ട് മുതലാളി ഇരിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് അല്ല അടിച്ച് എന്തിനാ ഈ ഓട്ടോയിലാതെ കിടക്കുമ്പോൾ എന്തിനാ അടിച്ചെന്ന് ചോദിക്കും. കാരണം അതിനുള്ള അതെ പണ്ട് അടിച്ചില്ല വഴക്ക് പറഞ്ഞെങ്കിൽ ഇപ്പം 100 അടുത്ത് എന്തിന് ഗ്രീസ് അടിച്ചെന്ന് ചോദിക്കും. വന്നപ്പോൾ നമ്മൾ പാലായിൽ നിന്ന് പോകുന്ന ഇപ്പം കൂത്താട്ടുകുളം ബസ് ഡിപ്പോയിലുള്ളത് പ്രൈവറ്റ് ബസ്സിൻ്റെ. അപ്പോൾ അവിടുത്തെ എൻക്വയറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടുത്തെ ചെട്ടായിമാരോട് ഒന്ന് ചോദിക്കാം. ഇത്രേ പേര് പറയാം. എൻ്റെ അരുൺ കണ്ണൻ കണ്ണൻ. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൽ, ഈ കൂത്താട്ടുളം സ്റ്റാൻഡിൽ എത്ര പ്രൈവറ്റ് ബസ് ഒരു ദിവസം വന്ന് പോകുന്നുണ്ട്? KSRTC അല്ല, പ്രൈവറ്റ് ബസ്. ഇപ്പോൾ 20 അപ്പോൾ എത്ര വണ്ടി വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ് സ്റ്റാൻഡായിരുന്നു? 75 വണ്ടി. 75 വണ്ടി ഡെയിലി വന്ന് പോകുന്നത്, അതായത് കൊറോണയ്ക്ക് മുമ്പ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കൊറോണയ്ക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രണ്ടാം തരംഗമായി, കൊറോണയുടെ രണ്ടാം തരംഗമായപ്പോൾ 20 വണ്ടിയായിട്ട് കുറഞ്ഞു. ഇതെന്താണ് ഈ ഒരു അവസ്ഥ, ഇവിടെ ചെന്ന് നിൽക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ബസ് പ്രസ്ഥാനം കയറി നിന്ന് പോകുന്ന ഇതാണ്. ഡീസലിൻ്റെ വില വർധന ഭയങ്കരമായ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് ഇനി പോകുന്ന വലിയ പ്രതീക്ഷയില്ല. മൂന്നാം തരംഗം അടുത്തുനിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിന് മുമ്പോട്ട് പോകുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ബസ്സുകളിരിക്കുന്ന ബസ്സുകൾ പലതും ഒഴിവായി പോകുന്ന തന്നെയാണ്. ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് നിങ്ങളുടെ ശമ്പളം ഈ ഒരു സ്റ്റാൻഡിന്റെ മറ്റ് പുരോഗമന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ നിങ്ങളുടെ ശമ്പളത്തെയും അത് ശരിക്കും ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങൾ ഡെയിലി ഇവിടെ വന്നു പോകുന്ന പണിക്കാരുടെ, അല്ലെങ്കിൽ രാവിലെ വരുന്ന വണ്ടി ഉച്ചയ്ക്ക് വരുന്നില്ല, ആ അവസ്ഥ, ആ ഒരു സാഹചര്യം, ആ ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കും ശരിക്കും പറഞ്ഞാൽ വിഷമമാകുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനം മിക്കവാറും നിന്ന് പോകാൻ സാധ്യതയുണ്ടല്ലേ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് പേഴ്സണലായി നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ഒന്ന് പുനർജീവിച്ചു വരുന്നെങ്കിൽ എന്ത് ചെയ്താൽ, അല്ലെങ്കിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പുനർജീവിച്ചു വരുമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒരു ചാർജ് വർദ്ധനവോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുന്ന ബസ്സുകാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബസ് ചാർജ് എന്ന് പറയുന്നത് അതൊരു ഇതല്ലല്ലോ. ബസ് ചാർജ് കൊടുത്തു ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ജനങ്ങളോട് ബുദ്ധിമുട്ടിക്കും. ഡീസലിന്റെ വിലവർദ്ധനവ് സബ്സിഡി ഡീസൽ വിലവർദ്ധന ഡീസലിന്റെ വില കുറച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു ബോഡി ഒരു ചേസ് പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പഴയ വണ്ടി ഒരു അതി ഒരു പരിധി കൂടുതൽ നമുക്ക് കൊണ്ടുനടക്കാനും പറ്റില്ല. ആൾക്കാർ പുതിയ വണ്ടിയോടാണ് കൂടുതൽ ക്രേസ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിൽ എന്ത് വിശ്വസിച്ച ഒരു മുതലാളി ഒരു പുതിയൊരു ചേസ് എടുക്കുന്നത് സാഹചര്യത്തിൽ? അപ്പം ഞങ്ങളൊക്കെ ഈ ഒരു വരുമാനം കൂടി മാത്രം ജീവിക്കുന്ന തൊഴിലാളികളാണ്. ഈ വണ്ടി പ്രസ്ഥാനം നീക്കുന്നവരാണ്. ഈ പണിയില്ല, വേറെ പണി അറിയത്തില്ല. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മൾ കൂത്താട്ടുകുളത്ത് ഒരു ചെറിയൊരു കോഫി കൂൾ ബാറിലാണ് ഉള്ളത്. ഇത് നമ്മുടെ സ്വന്തം ചേച്ചി കേട്ടോ. ഇപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബസ് വന്ന് പോകുന്ന ആ ഒരു വരുമാനം, യാത്രക്കാരെ വരുമാനം കൊണ്ട് കഴിയുന്ന ഒരാൾക്കാരാണ്. ആദ്യത്തെ കൊറോണ കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ കൊറോണ ആ ഒരു ലെവലിൽ കഴിയാറായി, മൂന്നാം തരംഗം വരും എന്ന് പറയുന്നു. നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട് ഇപ്പോൾ?
ഞങ്ങളുടെ ബിസിനസ് വളരെ മോശമാണ്, വളരെ മോശമാണ്. നിങ്ങൾ ഈ ഒരു യാത്രക്കാരെ ആ ഒരു ഇതുകൊണ്ട് മാത്രം കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് അല്ലേ? യാത്രക്കാരും നിങ്ങൾ വണ്ടിക്കാരും, വണ്ടി ഏറ്റവും കൂടുതൽ എൻ്റെ അറിവ് വണ്ടിക്കാരാണ്, വണ്ടിക്കാരേ ഉള്ളൂ. അപ്പൊ അവര് പണ്ട് ഇവിടെ വന്ന് ഡെയിലി രണ്ടും മൂന്നും ചായ കുടിച്ചോണ്ടിരുന്നവര് രണ്ടു പ്രാവശ്യം എന്നുള്ളത് ഇപ്പൊ ഒരു പ്രാവശ്യം കുടിച്ചിട്ട് ബാക്കി രണ്ടു പ്രാവശ്യം കൂടെ നോക്കും ആരവസ്ഥ. അപ്പം ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ തകർന്നു പോകുന്നില്ലേ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്കിപ്പോ തകർന്നു പോവരുത്, പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എല്ലാവർക്കും ജീവിക്കാനുള്ളവരല്ലേ, എങ്ങനെ കഴിയും എല്ലാവരും കേട്ടോ. നമ്മളിതുപോലെ നമ്മളിപ്പോൾ പാലായി പല കടകളും ഉണ്ട്. ഇപ്പം കൂത്താട്ടുകളും നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ സമയക്കുറവ് കൊണ്ട് ഈ ഒരു ഒറ്റ കടയിൽ മാത്രം നമ്മൾ കയറുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ബാക്കി ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ജീവിക്കുന്ന ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഉയർത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ആ മുമ്പ് പറഞ്ഞ സെയിം ബസ്സിൽ തന്നെ, സെൻട്രൽ റോക്കിൻ്റെ സെയിം ബസ്സിൽ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പം കൂത്താട്ടുകളിൽ നിന്ന് പാലായിലേക്ക് പോകുന്ന ഒരു ചാലാണിത്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ രാമൂലം എടുക്കാറായി. ഇപ്പം ഈ വണ്ടി ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയായി. അപ്പം ആ ഒരു മണി സമയത്ത് വണ്ടിയിലുള്ള യാത്രക്കാരുടെ എണ്ണം ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചുതരാം. അപ്പം നിങ്ങളൊന്ന് എണ്ണി നോക്കണേ, എണ്ണി മടുക്കുമോ അതോ പെട്ടെന്ന് എണ്ണി തീരുമോ നിങ്ങൾ തന്നെ എന്ന് പറ. ഇതാണ് അവസ്ഥ. വെറും രണ്ടുപേരിൽ ഒരാളിപ്പം കയറിയതാണ്. അതായത് ഈ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ 15 മിനിറ്റ് മുമ്പ് ഒരു ബസ് പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് 15 മിനിറ്റ് ഗ്യാപ്പിൽ വരുന്ന ഒരു പോകുന്ന ഒരു വണ്ടിയാണിത്. ഇതിൽ നിലവിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഒരാൾ കയറി ചേട്ടൻ കയറി, അങ്ങനെ രണ്ട് യാത്രക്കാർ. ഇതാണ് ഇവരുടെ അവസ്ഥ. മേ ബി രാവിലെ പോയിട്ട് കുറച്ചും കൂടെ ആൾക്കാരുണ്ട്, പക്ഷേ ഈ ഇടസമയത്ത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ്. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞ് രണ്ടാം തരംഗം തീരാറായപ്പം, അതായത് മൂന്നാം തരംഗം തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ടുള്ള ഈ ഒരു സമയത്ത്, ഈ ഉച്ച സമയത്തുള്ള ആൾക്കാരാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാണ് സിബിചേട്ടൻ, നമ്മൾ രാവിലെ പരിചയപ്പെടാത്ത ഒരാൾ. ഇപ്പോഴാണ് പുള്ളി തിരക്കായിരുന്നു, പുള്ളി ഗ്യാപ്പ് നോക്കാൻ പോയി. അങ്ങനെ ചെറിയ തിരക്കായിരുന്നു. നമുക്ക് സിബിചേട്ടൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട്, ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂർ നമുക്കൊരു ഗ്യാപ്പ് കിട്ടി. അപ്പം അങ്ങനെ സിബിചേട്ടൻ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിരിക്കുക. സിബിചേട്ടാ, ഈ രണ്ടാം തരംഗം വന്നു കഴിഞ്ഞപ്പം പ്രൈവറ്റ് ബസ് മേഖലയെ കുറിച്ച് അവരുടെ അവസ്ഥയെ കുറിച്ച് സിബിചേട്ടൻ എന്താ പറയാനുള്ളത്? സിബിചേട്ടനെ പറഞ്ഞാൽ വേറൊരു പരിപാടി സിബിചേട്ടൻ അറിയില്ല, സിബിചേട്ടനെ ഈ ഒരു പരിപാടി അല്ലാതെ വേറൊരു പരിപാടി അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല. പിന്നെ ഈ ഒരു പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുമ്പം സിബിചേട്ടനെ പോലെയുള്ള ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒത്തിരി പേരുടെ ജോലിയാണ് എന്താ പറയുന്നത് വഴിമുട്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇതേ ഇപ്പം നമുക്കറിയാം, നമ്മുടെ അടുത്ത വണ്ടിയുടെ ഡ്രൈവറാണ് മാട്ടിൻചേട്ടൻ. മാട്ടിൻചേട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പുള്ളി വെളിയിലായിരുന്നു, ഇപ്പം പുള്ളി ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു മേലിലോട്ട് വന്നു. അതുപോലെ തന്നെ നിജോ മോന, പുള്ളി ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിയല്ല വേറൊരു പരിപാടി അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം സുചേട്ടാ, ഈ മേഖല നമുക്ക് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുമോ അതോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും പറ്റത്തില്ല. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒന്നാമത് ഈ ടൂ വീലറൊക്കെ കണ്ടമാന യാത്രക്കാരെ യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പഴയ പോലെ യാത്രക്കാരില്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. യാത്രക്കാരില്ല, യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഡെയിലി യാത്രക്കാരെല്ലാം തന്നെ ടൂ വീലർ അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ കാര്യമല്ല. ചാർജ് തന്നെ നമ്മൾ സാധാരണക്കാരൻ ജനങ്ങളാണല്ലോ ബസ്സിനെ ആശ്രയിക്കുന്നത്, അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണിത്. ഇനിയിപ്പോൾ എന്നെ മുന്നോട്ട് പോകുന്ന തോറും ഇതിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങനെ നമുക്ക് തന്നെ ഓരോ ദിവസം ചെല്ലുന്ന യാത്രക്കാർ കുറയുക. ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം ആളുണ്ടാണ്, വീണ്ടും യാത്രക്കാർ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ്. കൊറോണയുടെ കൂടുതലാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ഒന്നിടവിട്ട വണ്ടി ഓടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് യാത്രക്കാർ വണ്ടിയെ നോക്കി നിൽക്കുന്നില്ല. നമുക്ക് ഡ്യൂട്ടി കിട്ടാതെ വരുന്നു. ഞങ്ങൾ 4 വണ്ടി ഓടുന്നു, ഞങ്ങൾ 2 കണ്ടക്ടർമാർ ഒരു വണ്ടിയെ മാറി മാറി പോകുന്നു. ഞങ്ങൾ ഇരുന്ന 1-2 മാസം എന്ത് ബെത്തപ്പാട് പെട്ടു. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? രാവിലെ എണീക്കും, കിടന്ന ഉറക്കം വരാത്തൊരവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട്? നമ്മുടെ ഈ നമ്മുടെ തൊഴിലവസരം നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ട്. ഇത് ഇനി മുന്നോട്ട് റെഡിയായി വരുമെന്ന് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഭീതിയാണ്. ഇതിങ്ങനെ കൊറോണ എന്ന് മാറും, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ യാത്രക്കാരില്ലാണ്ടാവുകയാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണിക്കാരെ, തൊഴിൽ സംബന്ധമായ പണിക്കാരൊന്നും ഇല്ലാണ്ടായിരിക്കും. നിർമ്മാണ മേഖല എല്ലാം പരാജയമാണ്. അവിടെ വില കൂടുതലാണ് സാധനങ്ങൾക്കെല്ലാം. ഡീസലിൻ്റെ ഈ വിലവർദ്ധന കാരണം നിർമ്മാണ മേഖലയിലൊന്നും ഒരു ജോലി നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പണിക്കാരില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരം അവരെയും കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഈ തീർച്ചയായിട്ടും അല്ല, അവര് നമ്മളെ അവര് കുറെയെല്ലാം നാട്ടിലോട്ട് പോയി, കുറെ ഉള്ളവർക്ക് ഇവിടെ ജോലിയില്ല, പോയത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ലോക്ക്ഡൗൺ ആണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പോയ ആൾക്കാർ വന്നിട്ടില്ല, അവർക്ക് ജോലിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നിർമ്മാണ മേഖലയിൽ ഈ സാധനങ്ങളുടെ വിലക്കയറ്റം, ഡീസലിൻ്റെ വിലയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് പറ്റിപ്പോയത്. ഡീസലിന് നമുക്ക് സഹിക്കാൻ വല്ലാത്ത വിലയാണ്. അതായത് ഡീസൽ അടിക്കാനുള്ള പൈസയും നമുക്ക് തരാനുള്ള പൈസയും കൂടെ കിട്ടുന്നില്ല. മാടിഞ്ഞ എന്താ പറയാനുള്ള ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച്?
ഒറ്റയും പെട്ടയും വണ്ടി പ്രൈവറ്റ് വണ്ടി മുഴുവൻ കയറ്റിയിട്ടിട്ട് അതിൻ്റെ കൂടെ കൂട്ടി നാലരട്ടി കെ എസ് ആർ ടി സി അവർക്ക് ഒറ്റയും പെട്ടയൊന്നും ഇല്ല. ഇപ്പം മുട്ടിന് മുട്ടിന് ഒരു മൂന്ന് വണ്ടി അടിപ്പിച്ച് സെയിം റൂട്ടിൽ എറണാകുളത്ത് നിന്ന് പാലായിക്ക് 7 മിനിറ്റും 3 മിനിറ്റും ഗ്യാപ്പിൽ കാലിക്ക് ആദ്യത്തെ ഒരാളത്തെ 5-6 പേരുണ്ട്, ബാക്കി 2 വണ്ടിയും കാലി പാലാ വരെ സെയിം റൂട്ടിൽ രാമപുരം. ഇതിനിടയ്ക്ക് ഈ ഒരെണ്ണ നമ്മുടെ വണ്ടി, അതായത് ഒരു പ്രൈവറ്റ് വണ്ടിക്ക് മൂന്ന് കെ എസ് ആർ ടി സി, അതായത് മൂന്നെണ്ണം പേ കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർക്ക് കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരണമെങ്കിൽ നമ്മുടെ ഗ്യാപ്പിനകത്ത് ഇതിങ്ങനെ കിടക്കണം അങ്ങ് പോകും. ഇതിലേ ഇപ്പം ഒത്തിരി സ്പെഷ്യൽ സർവീസുകൾ കൂട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സി, ഒത്തിരി വണ്ടികൾ പുതിയ പുതിയത് അവകാശപ്പെടുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓരോ ഡിപ്പയും ഇത്ര വണ്ടി വെച്ച് അവർ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. പിൻവലിച്ചെന്ന് പറയുന്നല്ലാണ്ട് വണ്ടിക്ക് ഒരു കുറവുമില്ല. ഇപ്പം 3 ഡിപ്പോയിൽ നിന്ന് 3 വണ്ടി സെയിം റൂട്ടിൽ ഒരിടത്തു നിന്ന് പോരുവാ, എറണാകുളത്ത് നിന്നെങ്കിൽ എറണാകുളത്ത് നിന്ന് 3 വണ്ടി ഇങ്ങ് പോരുവാ. അവിടെ ഒരു 1.5 മണിക്കൂർ കാലിട്ടിട്ട് പോരുവാണെങ്കിൽ ഇവിടെ 10 മിനിറ്റിനും 5 മിനിറ്റിനും പോകുന്ന പ്രൈവറ്റ് വണ്ടികളും ഇല്ലേ, അവർക്ക് അവിടെ നിന്നുള്ളത് നോക്കിയാൽ മതി. എറണാകുളത്ത് നിന്ന് ഒരു 10 ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാ. അല്ല സമയം ഈ കുറച്ച് ദൂരത്തേക്ക് പോരുന്നത് ഒരു സമയം ഒരിക്കലും ഒരു സമയമില്ല. ഞാൻ ഇന്ന് 4 മണിക്ക് വന്നാൽ നാളെ 5 മണിക്ക് വരും, ചിലപ്പോൾ 2:30 വരും. ഒന്നിനും ഒരു സമയം അവർ വരുന്നു പോകുന്നു, ബാക്കിയുള്ള ഇവിടെ തുടങ്ങാൻ നിന്നിട്ടാ ഡീസലടിക്കാൻ വേണ്ടി പൈസ ഒപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാ ഇതുകൂട്ട് അവരെ നല്ല ഞാൻ വരുമ്പോൾ ചുമ്മാ അവർക്ക് സമയമില്ലല്ലോ. മുമ്പ് എന്നോട് ഒരാൾ പറയുകയുണ്ടായി നമുക്ക് വൈകിട്ട് നമുക്ക് കളക്ഷൻ കൊടുക്കുന്ന ശരിക്കും കുറ്റബോധമാണ്. എന്ന് ഈ ഓവറെന്ന് പറയുമ്പോൾ മേടിക്കണമെന്ന് ചിന്ത വരുന്നു, ഓവറാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഒരു ചമ്മൽ വരുന്നു, നാളെ ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡ്യൂട്ടി എടുക്കാൻ മതി. എന്നോട് ഇപ്പൊ നമ്മള് പാലായി വെച്ച് എന്നോട് വ്യക്തി പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടിജനം പറഞ്ഞ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു സമയക്രമം ഇല്ല. സ്റ്റാറ്റസ് ഇപ്പം മാർട്ടി പറഞ്ഞ പോലെ സമയകൃത്യത പാലിക്കുന്നതാണ്. നമ്മൾ ഒരു സമയത്ത് വരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോൾ അവർ വേറൊരു സമയത്ത് വരികയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയാണിത്. യാത്രക്കാർക്കും പറയാനുമില്ല. ഇപ്പോൾ പറഞ്ഞാൽ 3:45 ഒരു വണ്ടി പോകുന്ന പിന്നെ വണ്ടിയില്ല. ഇവിടെ നമ്മളിവിടെ ചില സമയത്ത് തന്നെ മണിക്കൂറുകളാണ് പുറത്തേക്ക് വണ്ടിയില്ല. 3:50 വണ്ടി പോയി കഴിഞ്ഞാൽ 4 മണിയോടുകൂടി വണ്ടി പോയാൽ പിന്നെ പുറത്തേക്ക് പിന്നെ 5 മണി വരെ വണ്ടിയില്ല. ഇതാണ് കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി കുത്തൊക്കെ എത്രയോ പ്രൈവറ്റ് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്ഥലം അതൊക്കെ. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഒരു അടുത്തൊരു വ്യക്തി വന്നിട്ടുണ്ട്. അപ്പം പുള്ളിയോട് നമ്മൾ ചോദിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഇദ്ദേഹത്തെ സാഹചര്യം ജീവിക്കാൻ മാർഗ്ഗമില്ല, അതേ ഉള്ളൂ. ജീവിക്കാൻ മാർഗ്ഗമില്ല, മാർഗ്ഗമില്ല. രണ്ടു മാസമായിട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഈ ഒരു പണിയല്ലാതെ വേറൊരു പണി അറിയാം? വേറെ പണിയല്ല, ഇതല്ലാതെ വേറെ പണി എന്നാ നമുക്കറിയാം. നമുക്ക് വേറെ സ്ഥലമില്ല, മാർഗ്ഗം ജീവിക്കാൻ മാർഗ്ഗമില്ല, വേറെ വരുമാന മാർഗം ഒന്നുമില്ല. ഇതുകൊണ്ട് തന്നെയായി കഴിയുന്നത്. ഈ ഒരു മേഖല ഉയർത്തു വരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് സഡൻ പിക്കപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പഴയ പോലെ ആണെങ്കിൽ ഇച്ചിരി താമസം വരും. താമസം വരും വരും എന്നാൽ പൊങ്ങി വരുമെന്ന് വിശ്വാസം ഉണ്ട് ഉണ്ട്. അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ്ടും പാലാ കൊട്ടാരമറ്റ സ്റ്റാൻഡിലെ ഇൻഡോറിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം എത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ സാബുചേട്ടനുമായിട്ട് സംസാരിച്ചു. സാബുചേട്ടനെ പോലെ തന്നെ സെയിം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഷാഹിചേട്ടൻ. ഷാഹിചേട്ടനെ കുറിച്ച് കഴിഞ്ഞാൽ കൂട്ടി. അപ്പോൾ ഷാഹിചേട്ടനും ചെറിയൊരു ബസ് മുതലാളിയാണ്. മുതലാളിനെ ഞാൻ പറയല്ല കേട്ടോ, മുതലാളിനെ ഞാൻ പറഞ്ഞു. ഇത്ര സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഷാഹിചേട്ടനല്ല വേറെ ആര് ഏത് മുതലാളിയാണെങ്കിലും നമ്മളെ തല്ലും. അങ്ങോട്ട് സോറി. അപ്പോൾ ഷാഹിചേട്ടാ, എന്താണ് രണ്ടാം തരംഗത്തിൽ ബസ്സുകാർ അനുഭവിക്കുന്ന ഒരു എന്താ പറയുന്നത് ത്യാഗമെന്നോ എന്തെങ്കിലും പറയാം? അറിയാം ഇത് ഇത് ത്യാഗമല്ല, ഇവര് ഒരു ബാധ്യതയായി മാറിയിരിക്കുക. ത്യാഗം ചെയ്യുന്നത് നമുക്ക് ഉള്ളതിനാൽ കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ളതാണ്. കൂടുതലുള്ളത് കൊണ്ട് ഒരു വൃക്ഷം ഫലം തരുന്നത് മുകളിലോട്ടല്ല താഴോട്ടാണ്. അതുപോലെ എല്ലാ ബസ് മുതലാളിമാരുടെയും തല മണ്ണിനടിയിലോട്ട് കുമ്പിടുക. മണ്ണായി വന്നു മണ്ണിലേക്ക് തന്നെ ചേരുന്ന രീതിയിലാണ് ഇപ്പം ഈ ബസ് വ്യവസായമല്ല. അതെന്നാന്ന് വെച്ചാൽ ഈ വാഹനങ്ങളെല്ലാം ഓരോ കിലോമീറ്റർ ഓടുന്നതിനും കൃത്യമായ പൈസ മുതലാളിമാർ മുടക്കിയേ പറ്റുള്ളൂ, അല്ല ഈ വ്യവസായം ഓടത്തില്ല. അതിന് ഒരു ദിവസം ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ചെലവ് മസ്റ്റായി വരുന്ന കേസാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കെ എസ് ആർ ടി സി സബ്സിഡി കൊടുക്കും എല്ലാ കാര്യത്തിനും. പക്ഷേ ഈ വ്യവസായം നടന്നു പോകുന്നതുകൊണ്ട് ഇതിനോടനുബന്ധിച്ചായ ലേത്തു പണിക്കാരൻ മുതൽ ടയർ പണിക്കാരൻ മുതൽ ഒരു 10-15 പേര് ഒരു വണ്ടി കൊണ്ട് ഒരു ദിവസം ജീവിക്കുന്നുണ്ട്, പരോക്ഷമായിട്ടും മറ്റുള്ള രീതിയിലും. ബേക്കറിക്കാരന് പത്രക്കാരന് അവൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ തുച്ഛമായ പൈസയ്ക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകുന്നു. പത്രം മനോരമ ഏറ്റവും കൂടുതൽ വിമർശിക്കും നമ്മളെ, പക്ഷേ അവരുടെ പത്രവും ചലിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രൈവറ്റ് ബസ് വേണം.
മാതൃഭൂമി ഇവരെല്ലാം നഗശികാന്തം ഈ വാർത്താ ചാനലുകളും പ്രൈവറ്റ് വ്യവസായത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളും ഇവരുടെ സഹനതയും ഇവർ മനസ്സിലാക്കുന്നില്ല അതിനെപ്പറ്റി ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ഇവരാരും തയ്യാറാവുന്നുമില്ല അതാണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെയും മറ്റുള്ളവരുടെയും അതിപ്രസരം കാര്യങ്ങളെ അവലോകനം ചെയ്യാതെ പറയുന്നുകൊണ്ട് വരുന്ന ന്യൂനതകൾ ഈ പ്രൈവറ്റ് വ്യവസായം എമ്പടി അനുഭവിക്കുക ഇതിൻ്റെ ചിലവുകളെ പറ്റിയോ ഒരു യാത്രക്കാരൻ 12 രൂപയോ 10 രൂപയോ കൊടുത്താൽ മിനിമം ചാർജ് യാത്ര ചെയ്യുക ഒരു ഓട്ടോറിക്ഷ കയറിയിൽ 25 രൂപയോ 30 രൂപയോ കൊടുക്കുന്നതിന് ഒരു ആർക്കും മടിയില്ല അവരുടെയും ജീവിതമാർഗം അത് അത് നിലനിർത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പക്ഷേ പ്രൈവറ്റ് വാഹനങ്ങൾ കൂടുതൽ മാർക്കറ്റിലേക്ക് ഉൽപ്പാദിച്ചു നികുതി കിട്ടുന്നതിനെ പറ്റി മാത്രമേ സർക്കാർ ചിന്തിക്കുന്നുള്ളൂ ഈ നികുതി കിട്ടുന്നതുകൊണ്ട് വലിയൊരു ഭവിഷ്യത്ത് മുന്നിൽ കിടക്കുക ഇത്രയും വാഹനങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക മാലിന്യങ്ങൾ വരുന്ന തലമുറയ്ക്ക് വളരെയധികം ദൂഷ്യമുണ്ടാക്കുന്ന കേസാണ് ഈ സ്വകാര്യ വാഹനങ്ങളും ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ഗവൺമെൻറ് പെർമിറ്റ് കൊടുത്ത് നടത്തുന്ന വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നശിപ്പിക്കാനാണ് നോക്കുന്നത് അതുകൊണ്ട് സർക്കാർ മുൻകൈയെടുത്ത് ഡീസലിന് സബ്സിഡി കൊടുത്ത് ഡീസലിന് എന്നാ പാറ്റേൺ ക്രമം അനുസരിച്ച് നികുതി കൊടുത്ത് മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നികുതി വേണം അത് ഈ പെർമിറ്റ് കൊടുക്കുന്ന വാഹനങ്ങളിലേക്ക് RTO ഓഫീസ് മുഖാന്തരം ഇത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നുണ്ട് ആ ലിറ്ററിന് ആ വണ്ടിക്ക് ഇത്ര ശതമാനം നികുതി ഇളവ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അങ്ങനെ നൂതനമായ കാഴ്ചപ്പാടുകളോടുകൂടി ഈ വ്യവസായം നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഉതകുന്നതായ പഠിക്കാൻ കഴിവുള്ള കമ്മീഷനെ വെച്ച് പഠിച്ച് ഇതിന് നടത്തിക്കൊണ്ടു പോകുന്നതിന് മുതലാളിമാർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാലാകാലങ്ങളിൽ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക മാത്രമേ ഉള്ളൂ ഒരു കാര്യമില്ല അങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ആ നികുതിയുടെ കിട്ടുന്നതിൻ്റെ ഗുണഫലങ്ങൾ മുതലാളിമാർക്കും അവർ നടത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിനും നിലനിൽപ്പിനു വേണ്ടി നല്ല രീതിയിൽ പഠിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ വെച്ച് വേണം കാര്യങ്ങൾ നടത്താൻ ഒന്നും അറിയാൻ മേലാത്ത ആളിനെ വെച്ച് കമ്മീഷൻ വെച്ച് പഠിച്ചുകൊണ്ട് ഇതൊന്നും ഫലവത്താകുകയല്ല കറങ്ങുന്ന കസേരയുടെ മുകളിൽ ഇരിക്കുന്നവന് താഴത്തെ രീതിയിൽ അറിയില്ല താഴത്തെ രീതിയിൽ താഴോട്ടേ ജലം ഒഴുകാറുള്ളൂ മുകളിലോട്ട് ജലം ഒഴുകാറില്ല ജലം മലിനമാവുമെന്ന് പറയുന്നുണ്ട് മലിനമാവുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് ജലം മലിന ജലം ഒരിക്കലും മലിനമാവുന്നില്ല അതിൻ്റെ അകത്തെ ഭൂമിക്കടിയിൽ നീരോറയിൽ കൂടി പോകുകയും ജലം ശുദ്ധീകരിക്കും അതുപോലെ ഈ പ്രൈവറ്റ് വസാം ഇത്രയും സേവനം ചെയ്യുന്ന KSRTC കൂടുതൽ സേവനം ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് തൊഴിലാളികൾ അതാരും മനസ്സിലാക്കുന്നില്ല ഒരു കൊച്ചിനെ ഓടിക്കൊണ്ട് അച്ഛനും അമ്മയും വിടും ഇതിനെ സ്കൂളിൻ്റെ വാതിക്കൽ ഇറക്കിയേക്കണമെന്ന് ആ കൺട്രാവിയും ബോട്ടറും പിറ്റേ ദിവസം അവർ തന്നെ ഇവനെ തല്ലാൻ നിൽക്കും എന്തിനാ കയ്യെ പിടിച്ചതെന്ന് ചോദിച്ചുണ്ട് ഇങ്ങനെയുള്ളൊരു വ്യവസായമായി മാറി അതേസമയത്ത് KSRTC സാറേ എന്ന് വിളിക്കും ഇവനെ വേറെ പദങ്ങൾ കൂട്ടി വിളിക്കും ഈ വ്യത്യാസം ഇവിടെയുണ്ട് ഇത് കൂടുതൽ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് രണ്ട് തട്ട് കാഴ്ചപ്പാട് കാണണം രണ്ടുപേരും ചെയ്യുന്ന ഒന്ന് സേവനമാണ് പക്ഷേ അത് കാണാനും പത്രമാധ്യമങ്ങളൊന്നും ആരും വലിയ ഇവിടെ ഇത് കൂടുതൽ നമ്മളെന്ത് പറയാൻ ചുരുങ്ങിയ എന്താ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമായി കാഴ്ചയായിട്ട് ഇത്രയും സ്പുടതയോടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കാഴ്ചയാണ് ഇനിയും പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല പക്ഷേ കാഴ്ചയുടെ തിരക്കും ഡ്യൂട്ടിയിലാണ് നമ്മുടെ തിരക്കും എല്ലാം കൊണ്ട് കാഴ്ചയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് ഈ ഒരു പ്രസ്ഥാനം വിജയിക്കട്ടെ വളർന്നു വരട്ടെ ഈ ഒരു പ്രസ്ഥാനത്തെ ആദ്യം എനിക്ക് ഒരഭിപ്രായം കൂടെ പറയാനുണ്ട് തീർച്ചയായിട്ടും പറയാം പ്രൈവറ്റ് വ്യവസായങ്ങൾ ടാക്സി പെർമിറ്റ് കൊടുത്തോടുന്ന വാഹനങ്ങൾക്ക് നിലനിർത്തുന്നതിന് സർക്കാരിൻ്റെ മുന്നിൽ ഒരു കാര്യം എനിക്ക് അവതരിപ്പിക്കാനുണ്ട് 5 ലിറ്റർ ഡീസൽ അടിക്കുന്ന 5 ലിറ്റർ പെട്രോൾ അടിക്കുന്ന ടാക്സി വാഹനങ്ങൾ അവർക്ക് ഇത്ര ശതമാനം നികുതി കുറച്ച് കൊടുക്കുക 10 ലിറ്ററിന് ഇത്ര ശതമാനം അങ്ങനെ 15 ലിറ്ററിന് ഇത്ര ശതമാനം അങ്ങനെ ഓരോ 10 ലിറ്ററിനും ഇത്ര ശതമാനം നികുതി കുറച്ച് കൊടുക്കുക കൂടുതൽ ലിറ്റർ അടിക്കുമ്പോൾ കൂടുതൽ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നിലനിർത്തുന്നതിനുമായ പുതിയൊരു പാറ്റേൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഘടന
പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ ലിറ്റർ അടിക്കുന്ന ഡീസലിനെ പമ്പിൽ നിന്ന് തന്നെ അത് ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പെട്രോളിനെയും ഡീസലിനെയും നീതി കുറയ്ക്കണ്ട. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കാശുള്ളവരാ അവരടിക്കും, അവരടിച്ചേ പോവുള്ളൂ. പക്ഷേ പൊതുജനങ്ങൾക്ക് യൂസ് യൂട്ടിലൈസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ലോറികൾ, സാധനങ്ങൾ കണ്ടുവരുന്ന ലോറികൾ, 100 ലിറ്റർ ഡീസൽ അടിക്കുന്നതിന് ചെറിയ ചെറിയൊരു തുക പീസ 10 ലിറ്ററിന് 50 രൂപ അല്ലെ 100 രൂപ ഇങ്ങനെ ഒരു ഘടന നിലനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ നൂതനമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് നമുക്കൊരു അഭിപ്രായമുണ്ട്. അപ്പം നിങ്ങൾ കേട്ടല്ലോ അവരുടെ വിഷമങ്ങളും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും സാഹചര്യവും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം കൂടുതലൊന്നും നമുക്ക് പറയാനല്ല, ഏതെങ്കിലും ഒരു അധികാരികൾ ഇതിനെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ ഈ ഒരു വീഡിയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടിയിട്ട്? അതൊന്ന് നിങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കുക. ഒരു ദിവസം മിനിമം 2000 രൂപ ബാലൻസ് ഉണ്ടെങ്കിലേ ഇവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ബാലൻസ് എന്നല്ല, ആ 2000 രൂപ ഇവർക്ക് എക്സ്പെൻസാണ്, ഡീസലും അല്ലേ, ഡീസലും ശമ്പളവും കഴിഞ്ഞിട്ട് വീണ്ടും 2000 വേണം. അത് കഴിഞ്ഞിട്ട് 2100 ആയാലും ആ 100 ആ 100 ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അതൊന്നും നോക്കുന്നില്ല. ഇനിവേ ഏതെങ്കിലും അധികാരികൾ ഇത് കാണട്ടെ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഒരു ക്വാർട്ടർ ടാച്ചല്ലേ, അതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുക ഒരു തീരുമാനം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ ഇത് എന്താ പറയുന്നത്, ക്ഷേമനിധി, ക്ഷേമനിധി നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും 1000 രൂപ വെച്ച് കിട്ടിയില്ലേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഫാമിലി ആവുന്നില്ലല്ലോ, ഒരു കുടുംബം കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മളൊരു ലിങ്ക് ഇട്ടിരിക്കാം, ഒരു ഫുഡ് ബ്ലോഗിൻ്റെയാണ്, അതായത് JP Food എന്ന് പറയുന്ന ചെറിയൊരു ബ്ലോഗാണ്. ആ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു വീഡിയോ നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് വിജയിപ്പിച്ചെടുക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോളം വരെ ബൈ ബൈ.